നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിനെതിരെയും യു എസ് ഭരണകൂടത്തിനെതിരെയും പൊട്ടിത്തെറിച്ച് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന നടത്തി എന്ന യു എസ് നീതിന്യായ വകുപ്പിന്റെ റിപ്പോർട്ട് തള്ളിയാണ് ഇറാൻ മന്ത്രാലയം ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വ്യക്തമാക്കി. യു എസും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ സയണിസ്റ്റ് ഇറാൻ വിരുദ്ധ വിഭാഗം നടത്തുന്ന ഗൂഢാലോചനയാണിതെന്നും ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഗായി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിന് പിന്നാലെ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി അതിനേക്കാൾ വലിയ രീതിയിൽ കലിതുള്ളി കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് യു എസ് ഭരണകൂടം ട്രംപിന്റെ വിഭാഗക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാൻ സൈന്യം ഭീകര കൂട്ടം എന്നാണ്. അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പിന്തുണയോടെയാണ് ഒരു ഏജന്റിനെ തയ്യാറാക്കി ട്രംപിനെ വധിക്കാൻ നീക്കം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടുകൂടി ഇറാൻ സൈന്യം ഭീകര കൂട്ടമായി മാറിയിരിക്കുകയാണെന്നും അത്തരത്തിൽ തങ്ങളുടെ സൈന്യത്തെ ചിത്രീകരിക്കാൻ യു എസിൽ നിന്ന് നീക്കം നടക്കുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു സമീപനവും ഇനി യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്നും ഉണ്ടായാൽ തക്കതായ മറുപടി നൽകുമെന്നുമാണ് ഖമനേയി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങളുടെ സൈന്യത്തെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തി നിർത്താനുള്ള ഇസ്രയേലിന്റെ ഗൂഢതന്ത്രങ്ങൾക്ക് അമേരിക്ക കൂട്ടു നിൽക്കുകയാണെന്ന് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരിക്കുന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച് പോരാടുന്നവരാണ് തങ്ങളുടെ സൈന്യമെന്നും അവരെ അവഹേളിക്കുന്ന നീക്കത്തോട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും IRGC തലവൻ കൂടിയായ ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരിക്കുന്നത്. ഇറാനെതിരെ നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതെല്ലാം പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. വെള്ളിയാഴ്ച ന്യൂയോർക്ക് സിറ്റി ഫെഡറൽ കോടതിയിൽ ക്രിമിനൽ പരാതി ഫയൽ ചെയ്യുകയും ചെയ്തു. 51-കാരനായ അഫ്ഗാൻ പൌരൻ ഫർഹാദ് ഷക്കേരിയെ ട്രംപിനെ നിരീക്ഷിക്കാനും വധിക്കാനും ചുമതലപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇറാനിൽ താമസിക്കുന്നതായി കരുതപ്പെടുന്ന ഷക്കേരി ഒളിവിലാണ്. കുട്ടിക്കാലത്ത് യു എസിലേക്ക് കുടിയേറിയ ഇയാൾ 2008 കവർച്ചാ കേസിൽ ശിക്ഷിക്കപ്പെട്ട് നാടുകടത്തപ്പെട്ടു. പദ്ധതി നടപ്പാക്കാനായി 2 യു എസ് പൌരന്മാരെ ഷക്കേരി കരാറിനെടുത്തുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഇറാനിയൻ വംശജനായ ഒരു അമേരിക്കക്കാരനെ $100,000 നിരീക്ഷണത്തിന് ചുമതലപ്പെടുത്തി. ഇറാനിയൻ ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായ മാസിഹ് അലി നജാദ് എന്ന പത്രപ്രവർത്തകനായിട്ടാണ് ഇയാൾ എത്തിയതെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഇതിനെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. തങ്ങളുടെ സൈന്യം അത്തരത്തിൽ ഒരു നീക്കവും നടത്തിയിട്ടില്ല എന്നും ഇത് തെറ്റായ പ്രചരണമാണെന്നും ഇത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും തന്ത്രം മാത്രമാണെന്നും ഇറാൻ പറയുന്നു. ഇതോടൊപ്പമാണ് ആയത്തുള്ള അലി ഖമനേയി തന്റെ സൈന്യത്തെ തൊട്ടുപോകരുത് എന്ന മുന്നറിയിപ്പുമായി വന്നിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഭരണകാലത്ത് ഒരു വിട്ടുവീഴ്ചയും അമേരിക്കയിൽ നിന്നുണ്ടാകില്ല. ഇറാൻ കൂടുതൽ ഉപരോധങ്ങളിൽപ്പെട്ട് വീർപ്പുമുട്ടാൻ പോകുകയാണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.